ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു 90% കമ്പനികളുടെയും ആദ്യത്തെ റൗണ്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു റൗണ്ടും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെയാണ്. നന്നായിട്ട് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയാവുന്ന നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള ധാരാളം സ്റ്റുഡൻസ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ റിജക്ട് ആയി പോകാറുണ്ട്. എന്നാൽ കുറച്ച് കഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 1 അവർ വെച്ച് സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ ഒരു IT കമ്പനികൾക്കൊക്കെ വേണ്ട രീതിയിലുള്ള ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു 1 Team Solutions. indiabigs.com എന്ന വെബ്സൈറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വെബ്സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നുണ്ട്. ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ, വെർബൽ എല്ലാം ഉണ്ട്. പ്രോബ്ലംസ് ഓൺ ടീൻ, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടോപ്പിക്കും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രോബ്ലംസ് ഓൺ ട്രെയിൻ ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രോബ്ലംസ് ട്രെയിൻ എടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോർമുലാസ് പഠിച്ചെടുക്കാൻ നോക്കുക. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ നോക്കിയാൽ അറിയാം 1 hour സിക്സ്റ്റി ക്വസ്റ്റൻസ് ആയിരിക്കും ചെയ്യാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടുന്നത് 1 minute ആയിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 1 minute ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ഫോർമുല യൂസ് ചെയ്താൽ 5 or 10 seconds കൊണ്ട് നമുക്കൊരു പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ ട്രെയിനിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഫോർമുലയും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ ഫോർമുലയാണ്, ഇത് പഠിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളതല്ല. ഫസ്റ്റ് വൺ നോക്കിയാൽ kilometer per hour മീറ്റർ പെർ സെക്കൻഡ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഫോർമുല കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡ് എങ്ങനെ കിലോമീറ്റർ പെർ അവർ ആക്കാമെന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ട്രെയിൻ്റെ ഒക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മിസ്റ്റേക്ക് വരുന്നത് ഇതിൽ തന്നെയാണ്. കാരണം ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന വാല്യൂസ് kilometer per hour ആൻസേഴ്സിനകത്ത് കൊടുത്തിരിക്കുന്ന ഇപ്പം മീറ്ററിലായിരിക്കും ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺവേർഷൻ അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ചോയ്സിൽ കാണത്തില്ല. ഇത് എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോർമുലയൊക്കെ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ലെങ്ത്ത് ഒക്കെ വെച്ചുകൊണ്ടും സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. 2 train ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ഇവിടെ ഒരു കൊടുത്തിരിക്കുന്ന ഒരു ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ട്രെയിനിൻ്റെ ലെങ്ത്ത് എയും ബിയും ലെങ്ത്ത് ഉള്ള ട്രെയിൻ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്, അതിൻ്റെ സ്പീഡ് യു അല്ലെങ്കിൽ വി മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇത് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്നാൽ a+b/u+v സെക്കൻഡ് ആണുള്ളത്. ഈ ഒരു ഫോർമുല നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ആ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തരുന്നുണ്ട്. അത് നേരെ ഈ ഫോർമുലയ്ക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. അതുപോലെ അത് 2 trains സെയിം ഡയറക്ഷൻ ആണെങ്കിലുള്ള ഫോർമുലയുണ്ട്, ജസ്റ്റ് a+b/u-v എന്നാക്കിയാൽ മതി. ഇനി ഇതിനകത്ത് ഇതിൽ പ്രോബ്ലം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഇന്ത്യ ബിക്സിൻ്റെ പ്രത്യേകത ഇതിനകത്ത് തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് പ്രോബ്ലം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫോർമുല യൂസ് ചെയ്യാൻ എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ എ ട്രെയിൻ റണ്ണിംഗ് എറ്റ് സ്പീഡ് ഓഫ് 60 km/h ക്രോസിങ് എ പോൾ ഇൻ 9 seconds, വട്ട് ഇസ് ലെങ്ത് ഓഫ് ദി ട്രെയിൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് സ്ഥിരമായിട്ട് എല്ലാ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാണ്ട് നിങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എടുത്ത് നോക്കിയാൽ കാണാം. സ്പീഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന 60 km/h ആണ്. ആൻസർ എല്ലാം കൊടുത്തിരിക്കുന്ന മീറ്റേഴ്സിലാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ട ആ ഫോർമുല യൂസ് ചെയ്യുക. a(5/80) എന്ന് പറഞ്ഞ ഫോർമുല ഉണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ സ്പീഡിൻ്റെ ടൈം. ആ ഫോർമുല ബേസിക് ഫോർമുല നമ്മൾ നമ്മുടെ ഫോർമുല അച്ഛനകത്ത് കൊടുത്തിട്ടുണ്ട്. നേരെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് 150 meters എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഫോർമുല അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ട്രെയിൻ പോലെ തന്നെ ബാക്കി എല്ലാ ടോപ്പിക്കും ഇതുപോലെ തന്നെയാണ്. ടൈം ആൻഡ് വർക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് വർക്കൊക്കെ ആണെങ്കിലും അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ഫോർമുലാസ് എല്ലാം ഒന്നെടുത്ത് പഠിച്ചു വെക്കുക. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days, ദെൻ a(1) വർക്ക് is 1/n. അതിൻ്റെ റിവേഴ്സ് തന്നെ a(1) വർക്ക് is 1/n ആണെങ്കിൽ എ ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ 10 days. ഇത് ഈ ഒരു വർക്ക് റിലേറ്റഡ് പ്രോബ്ലത്തിനകത്തൊക്കെ ഇങ്ങനത്തെ ഒരു 2 or 3 ഫോർമുല മാത്രമേ ഉള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏതൊരു ജസ്റ്റ് എക്സാമ്പിൾ എടുത്ത് നോക്കുക, നിങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ പഠിച്ച ഫോർമുല അകത്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കുക. ഇവിടെ എ ബി സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20, 30, and 60 days റെസ്പെക്റ്റീവ്ലി. ഇൻ ഹൗ മെനി ഡേയ്സ് എ ക്യാൻ ഡു ദ വർക്ക് ഇഫ് ഹി അസിസ്റ്റഡ് ബൈ ബി ആൻഡ് സി എവറി ഡേ എവറി 3rd day. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഇത് നമുക്ക് സാധാരണ ചെയ്ത് വരുമ്പോൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. എന്നാലും നമുക്ക് ഫോർമുല കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ a(2) വർക്ക് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ 1/n എന്നുള്ള ഫോർമുല വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വെച്ച് a(2) വർക്ക് കണ്ടുപിടിക്കാണ്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ എയുടെയും ബിയുടെയും സിയുടെയും വർക്ക് കണ്ടുപിടിക്കാനും അത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടും. അപ്പോൾ 3 days ചെയ്യുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 2 days എയും 3rd day എയും ബിയും സിയും കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/5 എന്ന് കിട്ടും. 1/5 വർക്ക് ഈസ് ഡൺ ഇൻ 3 days. സോ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 3 × 5 = 15 days. നമുക്കിതുപോലെ ഈസി ആയിട്ട് ഒരു 15-20 seconds കൊണ്ട് ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ആപ്റ്റിറ്റ്യൂഡ് മാത്രമല്ല, ഇതിനകത്ത് ലോജിക്കലും വെർബലും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്.
അപ്പോൾ ഈ ഒരു സൈറ്റ് എടുത്ത് ഡെയിലി ഒരു 1 അവർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ ടി കമ്പനികളിലൊക്കെ ചോദിക്കുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുത്താൽ മതി. ഇതൊരു 1 മന്ത് 1 അവർ വെച്ച് സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും, അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, യൂസസ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറ്റും, എത്ര സ്കോർ കിട്ടുന്നുണ്ടെന്ന് നോക്കാൻ പറ്റും. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാകാൻ വേണ്ട കാര്യങ്ങൾ ഈ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. കരിയർ ജോബ് അല്ലെങ്കിൽ ടെക്നിക്കൽ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.